വെൽക്കം ബാക്ക് മൈ ചാനൽ ചാജി ബാബൻ വീഡിയോസ്. അപ്പോൾ ഇനി നമുക്കൊരു പനീർ ടിക്ക ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം പനീർ ടിക്കയ്ക്ക് ഒരു സോസ് ഉണ്ടാക്കും. സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് നാരങ്ങയുടെ നീര്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സ്പൂൺ ജീരകം, ഒരു കുറച്ച് പീനട്ട്, പിന്നെ ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക്. നമ്മുടെ ആവശ്യത്തിന് എരിവനുസരിച്ച് എടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ. അപ്പോൾ നമുക്ക് രണ്ട് നാരങ്ങ എടുത്ത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പീനട്ട് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, ജീരകം ഇട്ടു, ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം, പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിനി ഒരു കപ്പ് തിക്ക കേർഡ് എടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് വരുത്തും. നമുക്കിനി ഇത് അരച്ച് വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് ചൂടാക്കി അതിൽ രണ്ട് സ്പൂൺ കടലമാവ് എടുത്തൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കൊരു അര കപ്പ് തൈര് എടുക്കാം. നമുക്കൊരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാം. ഇതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കൊരു സ്പൂൺ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു രണ്ട് സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ആയിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. വേണമെങ്കിൽ നമുക്ക് ശക്കലും ഫുഡ് കളറൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ക്യാപ്സിക എടുത്ത് അത് മൂന്നാക്കിയിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം. ഉള്ള പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു സവാള എടുത്തത് വട്ടത്തിൽ കണ്ടിച്ചെടുക്കാം. എന്നിട്ടിത് നാലാക്കി കണ്ടിക്കാം. പിന്നെ നമുക്കിങ്ങനെ ഉള്ളി പൊളിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 200 ഗ്രാമിൻ്റെ ഒരു പനീറിൻ്റെ ക്യൂബ്സാണ് ഉള്ളത്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ആ സ്റ്റിക്കിലോട്ട് ഇത് പനീറും ക്യാപ്സിക്കവും ഒനിയനും കൂടെ മിക്സ് ചെയ്ത് കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ പനീറെല്ലാം ഗ്രില്ല് ചെയ്യാൻ റെഡിയാക്കി സ്റ്റിക്കിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എണ്ണയിലേക്ക് നമുക്ക് നമ്മൾ കോർത്ത് വെച്ചിട്ടുള്ളതായ പനീർ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. നമ്മുടെ പനീർ ഇവിടെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനെ എടുത്ത് പനീർ എടുത്ത് സോസിൽ മുക്കിയിട്ട് കഴിക്കാം. ഗ്രേറ്റ് ടേസ്റ്റ്. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക.